ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കെമിസ്ട്രി വീഡിയോ ക്ലാസ് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് അഥവാ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും അതിൽ വാതകത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വാതക നിയമങ്ങളെ കുറിച്ചാണ് ഗ്യാസ് ലോസിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായിട്ടും മൂന്ന് വാതക നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ബോയിൽസ് ലോ ചാൾസ് ലോ അവഗേട്രോസ് ലോ അഥവാ ബോയിൽ നിയമം ചാൾസ് നിയമം അവഗേട്രോ നിയമം ഈ മൂന്ന് നിയമവും എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് നിയമം എന്ന് പറയുന്നത് ആദ്യത്തെ വാതക നിയമം എന്ന് പറയുന്നത് ഗ്യാസ് ലോ എന്ന് പറയുന്നത് ബോയിൽ നിയമമാണ് ഓക്കെ നിയമം നിയമം അഥവാ അഥവാ ലോ ലോ ബോയിൽ ുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിയമം അഥവാ ബോയിൽസ് ലോ ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയത് പ്രപ്പോസ് ചെയ്തത് ആരാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബോയിൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അതാണ് നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആരാണ് ബോയിൽ നിയമം ആവിഷ്കരിച്ചത് ആരാണ് ബോയിൽ നിയമം കണ്ടെത്തിയത് അദ്ദേഹത്തെ മുഴുവൻ പേര് റോബർട്ട് ബോയിൽ എന്നാണ് അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി അത് എത്ര പേര് ഓർമ്മയില്ലെങ്കിലും ബോയിൽ എന്തെങ്കിലും മിനിമം എഴുതി വെക്കുക കാരണം ബോയിൽ നിയമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബോയിൽ എന്നുള്ള പേര് കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കുക അപ്പോൾ ചിലപ്പോൾ ഓൺവേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ദാറ്റ് ഇസ് എ ഫസ്റ്റ് പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വി എന്ന് പറയുന്ന വോളിയത്തിനെ പിയുമായിട്ടോ ടീയുമായിട്ടോ എന്നുമായിട്ടോ റിലേറ്റ് ചെയ്യുന്നതാണ് വാതക നിയമങ്ങൾ അപ്പോ വി എന്ന് പറയുന്ന സാധനത്തിനെ വി എന്ന് പറഞ്ഞാൽ വോളിയം അഥവാ വ്യാപ്തം ഈ വ്യാപ്തത്തിനെ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ുമായിട്ട് പ്രഷറുമായിട്ട് അഥവാ മർദ്ദവുമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ ഒരു ബന്ധമാണ് വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിച്ചിരിക്കുക നോക്കിക്കോളൂ ഞാൻ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു സിറിഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു ബീക്കറിൽ കുറച്ച് വായു എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക എന്നിട്ട് ഞാനിതിനെ നന്നായിട്ട് എല്ലാ ഭാഗവും അടച്ചു വെച്ചിട്ട് പുറത്തേക്ക് കടന്നു പോകാത്ത രൂപത്തിൽ എല്ലാ ഭാഗവും സീല് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഞാൻ അതിനെ വളരെ ശക്തിയായിട്ട് അമർത്താണ് ഇങ്ങനെ അമർത്തുന്നു എന്ന് പറഞ്ഞാൽ അതായത് ഇതിമേൽ ബലം പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് മർദ്ദം ചെലുത്തുക നോക്കിയ മക്കളെ എൻ്റെ കൈ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മർദ്ദം കൂടി 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 വരികയാണ് കാരണം ഞാൻ നന്നായിട്ട് അമർത്തുന്നുണ്ട് മർദ്ദം കൂടി 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 വരുമ്പോൾ ഇവിടെയുള്ള വോളിയം അതായത് എൻ്റെ കൈരുകൾക്കിടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് അഥവാ വോളിയം വ്യാപ്തം കുറയാണോ കൂടാണോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസസ് കൂടുമ്പോൾ വ്യാപ്തം അങ്ങനെയാണെങ്കിൽ വോളിയവും മർദ്ദവും വിപരീതാനുപാതത്തിലായിരിക്കും ഇൻഡയറക്ട് പ്രപ്പോർഷണൽ ആയിരിക്കും പക്ഷേ ഈ സമയത്ത് ബാക്കി രണ്ടാളുകൾ മറ്റു രണ്ടാളുകൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ന്റ് ആയിരിക്കും സ്ഥിരമായിരിക്കും കാരണം നമ്മൾ പി അല്ലാത്ത വേറെ രണ്ടാളുകൾ ഉണ്ടാകുകയാണ് ടിയും എന്നും ഇവർ രണ്ടു പേരും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും സ്ഥിരമായിരിക്കും അഥവാ ടി ഒരിക്കലും മാറാൻ പാടില്ല ടി മാറിക്കഴിഞ്ഞാൽ പി തെറ്റി പോകും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും അപ്പോൾ ബാക്കിയുള്ള രണ്ടാളുകൾ സ്ഥിരമാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണ് എങ്ങനെയാണ് വി യും പിയും വിപരീതാനുപാതത്തിലാണ് വ്യാപ്തവും അർദ്ദവും വിപരീതാനുപാതത്തിലാണ് വോൾയം ആൻഡ് പ്രഷർ ഇൻഡയറക്ട് പ്രപ്പോർഷണൽ എന്നാണ് പറയുന്നത് ഇനി ഇത് നോക്കിയിട്ട് ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഞാൻ ഇവിടെ ബ്രാക്കറ്റിന്റെ ടി കോൺസ്റ്റന്റ് മാത്രം എഴുതിയിട്ടുള്ളൂ എൻ കോൺസ്റ്റന്റ് എന്ന് എഴുതിയിട്ടില്ല എന്താ കാരണം വെരി സിമ്പിൾ നമുക്കത് ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഡോൺ വെറി ഇതാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇനി എങ്ങനെയാണ് ഈ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് ഇതിന്റെ ബോയിൽ നിയമത്തിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഗണിതക രൂപം അതിന്റെ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് ഇങ്ങനെയാണ് വരിക ഓക്കെ അല്ലെ വി പ്രോഷൽ ടു വൺ ഇത് ഒന്നാണ് കേട്ടോ One by p വിപരീത അനുപാതം കാണിക്കാൻ അങ്ങനെ ചെയ്യാം വൺ ബൈ പി ആര് സ്ഥിരമായിരിക്കുമ്പോൾ t കോൺസ്റ്റന്റ് അഥവാ ഇനി നോക്കിക്കോളൂ ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ മൂന്നാമത്തെ പോയിന്റ് എക്സ്പ്ലനേഷൻ അഥവാ വാട്ട് ഈസ് ബോയിൽ ലോ എന്താണ് ബോയിൽ നിയമം എന്നുള്ളത് ഞാൻ പ്രസ്താവിക്കാൻ പോവുകയാണ് ഓക്കെ എക്സാമിനെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ശ്രദ്ധിച്ചോളൂ നോക്കിക്കോളൂ ആദ്യം മലയാളം എവിടെ കുട്ടികൾ ശ്രദ്ധിക്കുക ഇത് നോക്കിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ താപനില സ്ഥിരമാണെങ്കിൽ എങ്ങനെ താപനില സ്ഥിരമാണെങ്കിൽ പിന്നെ വേറെ ആൾ സ്ഥിരണ്ട് ആര് എൻ്റെ അപ്പൊ നമുക്ക് പറയാം നിശ്ചിത മാസ് എന്ന് പറയാം ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ താപനില സ്ഥിരമാണെങ്കിൽ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും അതിന്റെ മർദ്ദവും വിപരീതാനുപാതത്തിലായിരിക്കും വീഡിയോ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്തിട്ട് ഡെഫിനേഷൻ കേൾക്കുക ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ താപനില സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലായിരിക്കും അപ്പൊ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ മലയാള കുട്ടികൾ വീണ്ടും റിവ്യൂ എഴുതിയിട്ട് കൃത്യമായിട്ട് തന്നെ ഈ ഡെഫിനേഷൻ മനസ്സിലാക്കിയെടുക്കുക എഴുതിയെടുക്കുക ഓക്കേ അല്ല ഞാനിവിടെ എഴുതുന്നില്ല ആ ഡെഫിനേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ആ നിർവചനം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക ഇത് എഴുതിയെടുക്കുക ഓക്കെ ഇനി ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുക അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് അങ്ങനെ പറയോ

ഒന്നുകൂടെ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ്ലി പ്രപ്പോഷണൽ ടു ഇൻഡയറക്ട് ഇൻവേഴ്സിലി പ്രപ്പോർഷണൽ ഗ്യാസ് വെരി സിമ്പിൾ ഡെഫിനിഷൻ ഇതാണ് നിങ്ങൾ പഠിക്കുന്ന അടുത്ത പോയിന്റ് ഇനി ശേഷം പഠിക്കുന്നത് നിങ്ങൾ എക്സാമ്പിൾ ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾ എപ്പോഴും ചോദിക്കാറുണ്ട് നോക്കിയേ ഇങ്ങനെ ഒരു ബീക്കർ ഉണ്ട് ഈ ബീക്കറിൽ വെള്ളമാണെന്ന് വിചാരിക്കുക ഇതൊരു അക്കോറിയമാണെന്ന് വിചാരിക്കുക ഇതിനകത്തുള്ള കുമിള ചെറുതാണ് ഇത് മുകളിലേക്ക് വരുംതോറും വലുതായി വരുന്നു ഇത് കുമിളകളാണ് കുമളകൾ മുകളിലേക്ക് വരുമ്പോൾ അക്വോറിയത്തിലുള്ള കുമിളകൾ ഏത് വെള്ളത്തിന്റെ ഏത് സോഴ്സ് ആവട്ടെ അതിലുള്ള കുമിളകൾ മുകളിലേക്ക് വരുമ്പോൾ വലു വുമിളകൾ എന്ത് ചെയ്യുന്നു വലുതായി വരുന്നു ഓക്കെ ദ ബബിൾസ് ലാർജഡ് വെൻ ഇറ്റ് ഗോസ് അപ്പ് മുകളിലേക്ക് പോകുമ്പോൾ ബബിൾസ് എന്ത് ചെയ്യും കുമിളകൾ വലുതാകും വാട്ട് ഇസ് എ റീസൺ വെരി സിമ്പിൾ ഇതിന്റെ അടിത്തട്ടിൽ എന്താണ് മർദ്ദം കൂടുതലാണ് വെള്ളത്തിന്റെ അടിയിൽ മർദ്ദം ഭയങ്കര കൂടുതലാണ് മർദ്ദം കൂടുതലാണെങ്കിൽ വോളിയം കൂടുതലാണ് കൂടുതലാകുമ്പോൾ ഇൻഡയറക്ട് പ്രൊപ്പോഷണൽ ആണല്ലോ മർദ്ദം കൂടിക്കഴിഞ്ഞാൽ മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ചെറിയ വോളിയമാണ് മുകളിലേക്ക് വരുന്നതോടത്തോളം മർദ്ദം അങ്ങനെ കുറയും മർദ്ദം കുറയുമ്പോൾ വോള്യം ഇങ്ങനെ കൂടും അതാണ് സംഭവം കുമളകൾ മുകളിലേക്ക് വരുമ്പോൾ വലുതാവുന്നത് ഓക്കെ ഇതെല്ലാം ഇവിടെ ചോദിക്കുക ഇങ്ങനെ ഒരു എക്സാമ്പിൾ തരും തന്നിട്ട് ചോദിക്കും ഇത് ഏത് നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ ആ നിയമത്തിന്റെ പേര് എഴുതി വെക്കുക ബോയിൽ നിയമം കുമളകൾ വരുമ്പോൾ അത് വലുതാവുന്നത് അല്ലെ അക്കോറിയത്തിലെ കുമളകൾ വലുതായ മുകളിലേക്ക് തോറും വലുതായി വരും ദ ബബിൾസ് വിൽ ബിക്കം ഇറ്റ് ഇറ്റ് റൈസസ് അപ്പ് ടു വിച്ച് ലോ ഈസ് റിലേറ്റഡ് ഏത് നിയമവുമായി ബന്ധമുള്ളതാണെന്നാണ് ചോദിക്കുക ഉത്തരം ബോയിൽസ് ലോ ബോയിൽ നിയമം എന്നാണ് രണ്ടാം അടുത്തായി ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദാറ്റ് ലോ ആ നിയമം പ്രസ്താവിക്കുക ഞാൻ ഡെഫിനേഷൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തന്നു ഇതാണ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം അവസാനമായിട്ട് നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് ആ പ്രോബ്ലം പ്രോബ്ലമാണ് ഞാനിവിടെ അടുത്തതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചിരിക്കുക വളരെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് അതിന് വീണ്ടും നമുക്ക് ഇത് ആവശ്യമുണ്ട് ശ്രദ്ധിച്ചോളൂ മക്കളെ വി പ്രപ്പോഷൾ ടു വൺ ബൈ പി നോക്കിക്കോളൂ വി പി എവിടെയാണ് ഡിനോമിനേറ്ററിലാണ് അതായത് ഹരണമാണ് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുണനാകും മൾട്ടിപ്ലിക്കേഷൻ ആകോ പഠിച്ചിട്ടുണ്ടോ പ്ലസ് അങ്ങോട്ട് പോയ മൈനസ് മൈനസ് ആണെങ്കിൽ പ്ലസ് അവർ തമ്മിലാണ് ജോഡികൾ അതുപോലെ ഹരണാണെങ്കിൽ ഗുണനം ഗുണനാണെങ്കിൽ ഹരണം ഇത് ഹരണം ഡിവിഷൻ ആണ് ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താകും വി പി പ്രപ്പോഷണൽ ടു വൺ എന്ന് വരും ഡൗട്ട് ഉണ്ടോ ഇല്ല ഇനി നോക്കൂ ഇതിനെ ഞാൻ ഈക്വൽ ടു എന്നാക്കാൻ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും വൺ ഇൻ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചാൽ മതി അഥവാ സ്ഥിരാങ്കം കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ നമുക്ക് കിട്ടും വി പി ഒരു സ്ഥിരാംഗമാണ് വിയും പിയും ഗുണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സന്ദർഭത്തിൽ ടി ഒക്കെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന സമയത്ത് വിയും പിയും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും മക്കളെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വി പി കോൺസ്റ്റന്റ് കിട്ടും ഈ ഒരു ഏത് ബോക്സിലാക്കി വെക്കുക ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ് വളരെ സിമ്പിൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് നോക്കിക്കോളൂ വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വി തരുന്നുണ്ട് അതുപോലെ തന്നെ പി തരുന്നുണ്ട് നമുക്കറിയാം വി പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ വോളിയം നാന്നൂറ് ലിറ്റർ ആണ് പി രണ്ട് അറ്റ്മോസറി പ്രഷർ അന്തരീക്ഷ മർദ്ദം മക്കളെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ വി പി എത്ര വരിക വി ഇന് എട്ട് യൂണിറ്റ് ഒന്നും എഴുതണ്ട എട്ട് ഇത് സംശയമൊന്നുമില്ലല്ലോ ഇങ്ങനെ ഒരു സംഗതി നിങ്ങൾക്ക് തന്നിട്ട് അടുത്ത ചോദ്യം നോക്കിക്കോളൂ അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ ഓക്കെ എണ്ണൂറ് ലിറ്റർ ഡാഷ് തന്നിട്ടില്ല പി കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് നോക്കിക്കോളൂ ഇരുന്നൂറ് ലിറ്റർ സോറി നമുക്ക് ഇവിടെ ഡാഷടാം അപ്പൊ രണ്ടു ഭാഗത്തുള്ള ഒന്ന് കാണാനുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കും ഓക്കെ നാല് എ ടി എം കാണാൻ പറഞ്ഞിരിക്കുകയാണ് ഇതും ഇതും നിങ്ങൾ കാണണം വളരെ സിമ്പിൾ ആണ് മക്കളെ നോക്കിക്കോളൂ വി പി എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ് അതല്ലേ നമ്മൾ ഇവിടുത്തെ കണക്ക് പ്രകാരം പഠിച്ചത് വി യും ഗുണിച്ചു കഴിഞ്ഞാൽ എട്ടാണ് ഇവിടെ കിട്ടിയത് അപ്പോൾ ഈ എല്ലാ സന്ദർഭത്തിലും എന്ത് തന്നെ കിട്ടണം എട്ട് കിട്ടണം അതിനാണ് ആദ്യം നിങ്ങൾക്ക് ഒരു കണക്ക് അങ്ങനെ തരും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു വാല്യൂ കാണണം അത് വി ഇൻറ്റു പി ആണെന്ന് അറിയുന്ന ആൾക്കേ പിന്നെ ബാക്കിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നോക്കിയേ നാനൂറ് ഇൻറ്റു രണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടാണ് നാനൂറ് ഇൻറ്റു രണ്ട് വി പി എണ്ണൂറ് എന്നാണ് കിട്ടുക സോറി എട്ടല്ല എണ്ണൂറ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും നോക്കിക്കോളൂ അങ്ങനെയാണെങ്കിൽ എണ്ണൂറ് ഇൻറ്റു ഇത് ചെയ്താലും എന്ത് കിട്ടണം എണ്ണൂറ് കിട്ടണം ഇത് ചെയ്താലും എന്താണ് കിട്ടണം എണ്ണൂറ് കിട്ടണം കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് വി പി എന്താണ് സ്ഥിരാങ്കമാണ് സ്ഥിരമാണ് ഇതും ഇതും ഗുണിക്കുമ്പോ എണ്ണൂറ് ഇതും എത്രയും കുണിക്കുമ്പോൾ ആ എണ്ണൂറ് കിട്ടുക വൺ എണ്ണൂറ് അൻറ്റു ഒന്ന് സിമ്പിൾ അല്ലേ ഇതും ഇതും കുണിക്കുമ്പോൾ എണ്ണൂറ് ഇതും എത്രയും കുണിക്കുമ്പോൾ എണ്ണൂറ് കിട്ടുക വളരെ സിമ്പിൾ ഇരുന്നൂറ് ഇരുന്നൂറ് ലിറ്റർ ഇൻറ്റു നാല് എണ്ണൂറ് കറക്റ്റ് അല്ലേ അപ്പോൾ നോക്കിയാൽ ഇത് രണ്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്തി അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റിലേഷൻ വി ഇൻറ്റു പി വി പി എന്ത് ചെയ്താൽ എന്ത് കിട്ടും ഒരു കോൺസ്റ്റൻറ്റ് കിട്ടും ഈ കോൺസ്റ്റന്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഈ പ്രോബ്ലം അപ്പൊ എത്ര കാര്യങ്ങൾ പഠിച്ചു ഒന്ന് പേര് ബോയിൽ എന്നുള്ള പേര് രണ്ട് ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിച്ചു ഓക്കെ മൂന്നാമത് പഠിച്ചു അതിന്റെ നിർവചനം നാല് അതിന്റെ എക്സാമ്പിൾ അഞ്ച് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോബ്ലംസ് ഈ അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ബോയിൽ നിയമത്തിൽ ബോയിൽസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അടുത്തതായി നമുക്ക് ചാൾസ് ലോ ചാൾസ് നിയമം എന്താണെന്ന് നോക്കാം സോ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ചാൾസ് ലോ അഥവാ ചാൾസ് നിയമമാണ് രണ്ടാമത്തെ വാതക നിയമമാണ് ചാൾസ് ലോ ഓക്കെ ചാൾസ് ലോ അഥവാ ചാൾസ് നിയമം ആദ്യം പതിവ് പോലെ തന്നെ ഈ നിയമം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് പ്രസ്താവിച്ചിരിക്കുന്നത് ആരായിരിക്കും ചാൾസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന പോയിന്റ് ഇനി രണ്ടാമത് പഠിക്കുന്ന പോയിന്റ് ഇവർ ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ് വിയും കാരണം വി നമ്മൾ എപ്പോഴും ഉണ്ട് വിയമായിട്ടാണ് മറ്റുള്ളവരെ നമ്മൾ ബന്ധപ്പെടുക വിയും പിയും തമ്മിലുള്ള ബന്ധമായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ബോയിൽ നിയമം ബോയിൽ ലോ ഇത് വി ും തമ്മിലുള്ള ബന്ധമാണ് വീ യും എന്ന് പറഞ്ഞാൽ എന്താ താപനില അപ്പൊ നോക്കിക്കോളൂ വളരെ സിമ്പിൾ ആയിട്ട് പറയാം നിങ്ങൾ വെള്ളം അടുപ്പിൽ വെച്ചു തിളപ്പിക്കുകയാണ് ചൂടാക്കുകയാണ് അങ്ങനെ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ് ലിക്വിഡ് ആണ് ഈ ലിക്വിഡ് നിങ്ങൾ തിളപ്പിച്ചു വെള്ളത്തിനെ തിളപ്പിച്ചു കഴിഞ്ഞു തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആവി പോകാൻ തുടങ്ങും അല്ലെ തിളച്ച് കഴിഞ്ഞാൽ കുമിള കുമിളകൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യും അതിന്റെ ആവി പുറത്തേക്ക് പോകും ആവി എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിൽ ഗ്യാസ് ആണ് വാതകമാണ് എന്റെ ചോദ്യം ഇതാണ് കുറച്ച് വെള്ളം കൊണ്ട് കുറെ ആവി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തൂടെ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഒരു കാര്യം മനസ്സിലായി ചൂട് കൂടുന്നതിനനുസരിച്ച് എന്തായി മാറുന്നുണ്ട് വാതകമായി മാറുന്നുണ്ട് ഇത്രക്കുള്ള ഇത്രയുണ്ടായിരുന്ന ദ്രാവകം ഇത്രക്കായി മാറിയ ഒരു ദ്രാവകത്തിനെ വാതകമാക്കി മാറ്റി അപ്പൊ വളരെ ലോജിക്ക് അത്ര ഡീപ്പായിട്ട് പോവല്ല ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാണ് നോക്കിക്കോളൂ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ താപം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കൂടും വ്യാപ്തം കൂടും ഇനി അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സിമ്പിളായിട്ട് പറയാം നിങ്ങള് ചെറിയ കുട്ടികൾ ബലൂണ് തട്ടി കളിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അവർ ബലൂണ് നമ്മൾ ഊതി വീർപ്പിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ രാവിലെയൊക്കെ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് കളിച്ച് രാത്രി കടന്നുറങ്ങുന്നതിന് മുൻപ് ആ ബലൂണ് കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ ഷോക്കേസിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാണാം നിങ്ങൾക്ക് ആ ബലൂണ് ചെറുതായിട്ടുണ്ടാകും അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് വളരെ സിമ്പിളാണ് രാത്രി താപം ചൂട് കുറവാണ് അന്തരീക്ഷത്തിൽ രാത്രിയാണല്ലോ സൂര്യപ്രകാശം ഒന്നും ഉണ്ടാവില്ല അപ്പൊ താപം കുറവാ താപം കുറഞ്ഞപ്പോൾ ബലൂണിന്റെ വലുപ്പവും കുറഞ്ഞു എന്ന് വെച്ചാൽ ബലൂണിന്റെ വ്യാപ്തം കുറഞ്ഞു വോളിയം കുറഞ്ഞു അപ്പൊ നോക്കിയേ താപം കുറഞ്ഞാൽ വോളിയം വ്യാപ്തം കുറയും വൺ ടെമ്പറേച്ചർ ഡിക്രീസസ് വോളിയം ഡിക്രീസസ് ചൂടാക്കിയ നോക്കൂ വളരെ സിമ്പിൾ ആയിട്ട് ചൂടാക്കിയ നോക്കൂ ബലൂണ് നിങ്ങൾ എന്ത് ചെയ്യാം അപ്പൊ ഒരു സംശയം ഉണ്ടാവും എന്നാൽ അങ്ങനെങ്കിൽ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് ബലൂൺ നേരെ കൊണ്ടു അടുപ്പത്ത് വെച്ചാല് ബലൂൺ വികസിക്കൂലേ വികസിക്കും സത്യത്തിൽ വികസിക്കും പക്ഷെ വികസിക്കാനുള്ള ഗ്യാപ്പ് ആർക്ക് ആർക്ക് ഉണ്ടാവില്ല അതിനുള്ള ശക്തി ആർക്കുണ്ടാവില്ല ബലൂണിന്റെ ആ തൊലിക്ക് ഉണ്ടാവില്ല റബ്ബറിന് ഉണ്ടാവില്ല അപ്പൊ പൊട്ടിപ്പോകും അല്ലെ അപ്പൊ അത് അങ്ങനെ തന്നെ പറയാം നിങ്ങൾ ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്ന ഈ ബലൂണിനെ കൊണ്ടുപോയിട്ട് വെയിലത്ത് വെച്ചു അല്ലെങ്കിൽ അടുപ്പിൽ കാണിച്ചു അല്ലെങ്കിൽ വെയിലത്ത് കൊണ്ടേ വെച്ചു എന്തിനാ വെച്ചത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ചൂട് കിട്ടിയാൽ എന്ത് ചെയ്യും ബലൂണ് വികസിക്കും അങ്ങനെ വികസിച്ചു കഴിഞ്ഞാൽ ഈ ബലൂണ് ബ്ലാസ്റ്റ് ചെയ്യും പൊട്ടും ഓക്കേ അല്ലേ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി താപം കൂടിയാൽ വോളിയം വ്യാപ്തവും കൂടും താപം ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം അഥവാ വ്യാപ്തവും കുറയും നേരനുപാതത്തിലാണ് വിയും ടിയും നേരനുപാതത്തിലാണ് അപ്പോൾ ആരിവിടെ കോൺസ്റ്റന്റ് ആയിരിക്കണം ഒരിക്കലും സ്വാധീനം ചെലുത്താത്ത ആളായി ആരായിരിക്കണം മറ്റയാള് ആര് പി പി എന്തായിരിക്കും കോൺസ്റ്റന്റ് ആണ് അഥവാ സ്ഥിരമാണ് വളരെ സിമ്പിൾ ഡെഫിനിഷൻ ഈ ഒരു റിലേഷൻ നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതിയാൽ പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പി സ്ഥിരമാണ് പിന്നെ എന്നും സ്ഥിരമാണ് അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നോക്കിക്കോളൂ അടുത്ത നമ്മൾ ഇതിന് പഠിക്കുന്നത് ഇതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഡെഫിനിഷൻ അഥവാ നിർവചനമാണ് നിങ്ങൾ അടുത്ത മൂന്നാമതായി പഠിക്കുന്നത് ഫസ്റ്റ് പേര് പിന്നെ ഈ റിലേഷൻ പിന്നെ നിർവചനം ശ്രദ്ധിച്ചോളൂ ആരെ ആരാണ് സ്ഥിരം നോക്കിക്കോളൂ മലയാളിയുടെ കുട്ടികൾ ശ്രദ്ധിച്ചോളൂ മർദ്ദം സ്ഥിരമാണെങ്കിൽ നിശ്ചിതമാസ്വാദകത്തിന്റെ വ്യാപ്തവും താപനിലയും നേർ അനുപാതത്തിലാണ് മറ്റൊരു നമ്മൾ വിപരീതാ പറഞ്ഞേ ഇവിടെ നേർ അനുപാതത്തിലാണ് വീണ്ടും ഡെഫിനേഷൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക നിശ്ചിതമാ സോറി മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ എങ്ങനെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തവും എങ്ങനത്തെ വാതകം നിശ്ചിതമാ സ്വാദകത്തിന്റെ വ്യാപ്തം അങ്ങനെ തന്നെ പറയണം എപ്പോഴും ഞാൻ വരെ അത് ചിലപ്പോ നമ്മൾ മറന്നു പോകുന്ന ഒരു സംഭവമാണ് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിതമാ സ്വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും അനുപാതത്തിലാണ് വീഡിയോ വീണ്ടും റിവെന്റ് ചെയ്യുക വീണ്ടും വീണ്ടും ഡെഫിനേഷൻ കേൾക്കുക കൃത്യമായി ചെയ്തെടുക്കുക ഇംഗ്ലീഷിനുടെ കൂട്ടം ശ്രദ്ധിച്ചോളൂ when temperature sorry pressure is constant and at a constant pressure again at a constant pressure volume of definite mass of gas is directly proportional to temperature of gas again at a constant pressure volume of definite mass of gas is directly proportional to ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ഇതിൽ നിന്ന് അപ്പൊ ഡെഫിനേഷൻ കൃത്യമായിട്ട് എഴുതിയെടുക്കാം ഇതിൽ നിന്ന് നമുക്ക് മാത്തമാറ്റിക്കൽ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിൾ ശ്രദ്ധിച്ചുള്ളൂ വി ഇവ ടി ആണ് ടി മുകളിലാണ് ഗുണനമാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ബൈ ടി എന്ന് വരും പ്രപ്പോഷണൽ ടു വൺ അങ്ങനെ വരും കാരണം ടി ടി ആണ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ വി ബൈ ടി ഈ ടു വൺ അതിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ വി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരാംഗം എന്ന് മലയാളത്തിൽ പറയും വളരെ കൃത്യമായിട്ട് തന്നെ ബോക്സിലാക്കി കോൺസ്റ്റന്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഓക്കെ ഇനി ശ്രദ്ധിച്ചോളൂ അടുത്തത് നമ്മൾ പഠിക്കുന്നതിന്റെ എക്സാമ്പിൾ ആണ് ഉദാഹരണമാണ് സന്ദർഭം നിങ്ങൾക്ക് ഞാൻ നേരത്തെ തന്നെ വിവരിച്ചു തന്നു ഊതി വിർപ്പിച്ച ബലൂൺ ഊതി വിർപ്പിച്ച ബലൂൺ രാത്രി കഴിഞ്ഞ് വിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും അത് ചുരുങ്ങുന്നു എന്താ കാരണം ഏത് നിയമമായി ബന്ധപ്പെട്ടതാണ് വളരെ സിമ്പിൾ ചാൾസ് നിയമം ചാൾ നിയമമായി ബന്ധപ്പെട്ട് ചാൾസ് നിയമം അല്ലെങ്കിൽ ചാൾസ് ലോയുമായി ബന്ധപ്പെട്ടതാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൂടെ കുഴപ്പമില്ലല്ലോ ഇനി ഇതേ ചോദ്യം നിങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ് ബലൂൺ ഉതിപുറിപ്പിച്ച ബലൂണിനെ പിന്നെ വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്നു ദ ബലൂൺ ഇറ്റ് കെപ്റ്റ് ഓൺ ദി എക്സ്പോസഡ് ടു ദ സൺലൈറ്റ് സൂര്യപ്രകാശത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് അത് പൊട്ടിപ്പോകുന്നു എന്താ കാരണം ചൂട് ഇങ്ങനെ കിട്ടും ചൂട് ഇങ്ങനെ കിട്ടുമ്പോൾ സംഭവം നമുക്കറിയാം സംഗതി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചൂട് ഇങ്ങനെ കിട്ടുമ്പോൾ ഈ ചൂട് കാരണം വ്യാപ്തം അങ്ങനെ കൂടും അത് താങ്ങാൻ ആർക്ക് കഴിയൂല ബലൂണിന് കഴിയൂല ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ചോദിക്കൂല ഡോൺ വെറി എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ അത് ഏത് നിയമമായി ബന്ധപ്പെടുത്തിയാണെന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നിങ്ങൾ എഴുതണം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്ന വീഡിയോയിലും സോറി നേരത്തെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ബോയിൽ നിയമത്തിലും എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതും നിങ്ങൾ എഴുതണം ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ എഴുതണം എന്താ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ദ ബലൂൺ വിൽ ബ്ലാസ്റ്റ് വെൻ ഇറ്റ് എക്സ്പോസ് ടു ദ സൺലൈറ്റ് സൂര്യപ്രകാശത്തിൽ ബലൂൺ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട് ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട് അപ്പൊ രണ്ട് എക്സാമ്പിൾ ആവും അല്ലെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട് ഒരു ഒരു പാത്രത്തില് കുറച്ച് ഒരു പാത്രത്തില് കുറച്ച് ചൂടുവെള്ളം എടുക്കുക ഒരു പാത്രത്തില് മനസ്സിൽ സങ്കല്പിക്കുക ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക വേറൊരു പാത്രത്തിൽ കുറച്ച് മഷി എടുക്ക മഷി ഈ മഷി മഷി ഒരു ട്യൂബ് ഇങ്ങനെ മുക്കി വെക്കാം നോക്കിക്കോളൂ നോക്കിയാൽ ഒരു പാത്രത്തിൽ ഈ ഇതാണ് എൻ്റെ കൈയാണ് പാത്രം ഈ ഇതിലൊരു ട്യൂബ് ഒരു ഗ്ലാസ് ട്യൂബ് മുക്കി വെച്ചു മഷിയിൽ എന്നിട്ട് ഈ ഇത് വേറൊരു പാത്രം വലിയൊരു പാത്രം ഞാൻ ഈ പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടു ഈ പാത്രം എന്താ സംഭവിക്കുക ചൂടുള്ളത്തിലാണ് മുങ്ങി കിടക്കുന്നത് അപ്പൊ ഇത് എന്ത് സംഭവിക്കും ഈ പാത്രം ചൂടാകും അതിൻ്റെ ഉള്ളത്തെ മഷി ചൂടാകും മഷി ഇതിന്റെ ഉള്ളിലൂടെ മുകളിലൂടെ ഈ ട്യൂബിലൂടെ ഇങ്ങനെ ഉയരാൻ തുടങ്ങും ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിന് എടുത്ത് ഒഴിവാക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തണുക്കും മഷി വീണ്ടും താഴും വളരെ സിമ്പിൾ ഡെഫിനീഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ എക്സ്പെരിമെന്റ് ആണ് നോക്കിയേ ഈ ചൂടുവെള്ളത്തിൽ മുക്കിയപ്പോൾ ചൂട് കിട്ടി വ്യാപ്തം കൂടി അപ്പോൾ മഷി ഉയർന്നു ഈ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തു ഒഴിവാക്കിയപ്പോൾ ചൂട് കുറഞ്ഞു വ്യാപ്തം കുറയും വളരെ സിമ്പിൾ ഏത് നിയമമായി ബന്ധപുള്ളതാണ് ഒരു സിമ്പിൾ ഏതാണ് ചാൾസ് നിയമമാണ് ചാൾസ് ആണ് ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള എക്സാമ്പിൾ നിന്ന് രണ്ട് പോയിന്റ് വളരെ ഷോർട്ടായിട്ട് എഴുതി വെക്കുക എക്സാമ്പിൾ ഒരിക്കലും ചോദിക്കാറില്ല എക്സാമ്പിൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഏത് നിയമമായി ബന്ധപ്പെടുത്തിയതാണ് അടുത്ത ചോദ്യം ചോദിക്കും എക്സ്പ്ലെയിൻ ദാറ്റ് ലോ ആ നിയമം പ്രസ്താവിക്കുക പിന്നെ ചോദിക്കൽ പ്രോബ്ലം ആണ് ആ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബോക്സ് വരച്ചിട്ടതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോബ്ലം ഞാൻ ചെയ്യുകയാണ് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി പി അല്ല കോൺസ്റ്റന്റ് വി ബൈ ടി ആണ് കോൺസ്റ്റന്റ് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഒരു ടേബിളിൽ ഞാൻ വി തരുന്നു ഒരു ടേബിളിൽ ഞാൻ ടി തരുന്നു നിങ്ങൾക്കറിയാം ആരാണ് കോൺസ്റ്റന്റ് വി ബൈ ടി ആണ് കോൺസ്റ്റന്റ് ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തരാൻ പോവുകയാണ് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം ശ്രദ്ധിച്ചോളൂ അറുനൂറ് ലിറ്റർ ആണ് വോളിയം കെൽവിൻ ആണ് ടെമ്പറേച്ചർ ഓക്കെ മുന്നൂറ് കെൽവിൻ ആണ് ടെമ്പറേച്ചർ വി ബൈ ടി അറുന്നൂറ് ബൈ മുന്നൂറ് എത്ര വരിക അറുന്നൂറ് ബൈ മുന്നൂറ് രണ്ട് ഓക്കെ അല്ലേ നിങ്ങൾ സാധിച്ചോളൂ ഇവിടെ ഞാൻ ഡാഷ് ഇട്ടു ഇവിടെ ഞാൻ ഇരുന്നൂറ് കെൽവിൻ എന്ന് കൊടുത്തു ഇനി അടുത്തത് ഞാൻ ഇവിടെ എണ്ണൂറ് ലിറ്റർ ഇവിടെ ഞാൻ രേഷിട്ടു ഇത് രണ്ടും കാണാനാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചിന്തിക്കാം അറുന്നൂറ് ബൈ മുന്നൂറ് വി ബൈ ടി ആണ് കോൺസ്റ്റന്റ് ഇത് ഇത് ആയിരിക്കും ഇവിടുത്തെ കോൺസ്റ്റന്റ് ആൾ വരിക ഇത് ബൈ ഇരുന്നൂറ് ചെയ്യുമ്പോ രണ്ട് കിട്ടണം എത്രയാണ് ഓക്കെ ൂ ഇത് വൈ ആണ് വിചാരിച്ചോളൂ വളരെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് കെട്ടോ ഇത് നോക്കിയോളൂ ഇത് ബൈ ഇത് രണ്ട് കിട്ടണം അങ്ങനല്ല ഐഡിയ ഇത് ഏത് എക്സ് ബൈ ഏത് ഇരുന്നൂറ് എന്ത് കിട്ടണം രണ്ട് കിട്ടണം ഇരുന്നൂറിന് അങ്ങോട്ടും കൊണ്ട പോരെ എക്സ് ഈക്വൽ ടു രണ്ട് ഇൻ ഈ ഇരുന്നൂറ് ഇസ് ഈക്വൽ ടു നാന്നൂറ് നാന്നൂറ് ലിറ്റർ ഒന്ന് കിട്ടി ഞാൻ നിങ്ങൾക്ക് മാത്സ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ വേണ്ടിട്ട് ചെയ്തതാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ മനക്കണക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഞാൻ അടുത്ത് നോക്കിക്കോളൂ വി ബൈ ടി എത്രയാണ് വി എണ്ണൂറ് ബൈ ടി എത്ര വൈ ഈക്വൽ ടു എത്ര രണ്ടാ കിട്ടുക എണ്ണൂറ് ബൈ ഇത് എണ്ണൂറ് ബൈ വൈ ഈക്വൽ ടു രണ്ട് നമുക്ക് ഏതാ കാണേണ്ടത് വൈ ആണ് വൈ ന് അങ്ങട്ട് കൊണ്ടുപോകാം അങ്ങോട്ട് കൊണ്ടുവരാ അല്ലേ വൈ അങ്ങോട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകാം അപ്പൊ എന്താ സംഭവിക്ക എണ്ണൂറ് എന്ന് വരും ഇത് ബൈ രണ്ട് വരും ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഈ വൈ എന്ന് അവിടെ മുകളിൽ വരും ഇത് താഴെ വരും എണ്ണൂറ് ബൈ രണ്ട് എത്ര നാന്നൂറ് സംഭവം സിമ്പിൾ ആണ് നാന്നൂറ് കെൽവിൻ നൗ വി ഗോട്ട് ദ ആൻസർ വെരി സിമ്പിൾ കെൽവിനിലാണ് നമ്മൾ എപ്പോഴും ടെമ്പറേച്ചർ മെഷർ ചെയ്യുക താപനില മെഷർ ചെയ്യുക ഡിഗ്രി സെൽഷ്യസിൽ അല്ല ടെമ്പറേച്ചർ മെഷർ ചെയ്യുക താപനില മെഷർ ചെയ്യുക ഡിഗ്രി സെൽഷ്യസിൽ അല്ല ാണ് സോ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ നമ്മൾ ഒന്നുകൂടെ റീമോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു വളരെ സിമ്പിളായിട്ട് ഒന്നുകൂടെ റീമോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു നോക്കിക്കോളൂ ഒന്നുകൂടെ പറയാൻ പോവാണ് ഡെഫിനിഷൻ ശ്രദ്ധിച്ചോളൂട്ടോ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിൻ്റെ ഒരു സോറി മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിതമാ വാതകത്തിൻ്റെ വ്യാപ്തവും സ്കെയിലെ താപനിലയും തമ്മിൽ അങ്ങനെ തന്നെ പറയണം കെൽവിൻ സ്കെയിലെ താപനിലയും തമ്മിൽ നിറബാതത്തിലായിരിക്കും അപ്പൊ എന്നുള്ളത് ചേർക്കുക ഇനി നോക്കിയോളൂ ഇംഗ്ലീഷ് കുട്ടികള് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോൾയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് proportional to the temperature in കെൽവിൻ scale ൾ ഡെഫിനിഷൻ നോ യു ഹാവ് സ്റ്റഡി ദ കംപ്ലീറ്റ് പാർട്ട്സ് ഓഫ് ചാൾസ് ലോ ചാൾസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠി പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യവും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് ഈ പ്രോബ്ലം ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും റീവൈൻഡ് നോക്കുക ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാത്സിലെ ഏറ്റവും സിംപിൾ ആയിട്ടുള്ള ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് അറിയില്ല എന്ന് തന്നെ വേണം കരുതി ടെൻഷൻ അടിക്കൊന്നും വേണ്ട വീണ്ടും വീണ്ടും കണ്ടിട്ട് അത് പഠിക്കുക കാരണം ഇത്രയൊക്കെ ചെറിയ കണക്ക് ഇത് കണക്കല്ല അത് കെമിസ്ട്രിയാണ് രസതന്ത്രമാണ് രസകരമായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ ഇത് മാത്സ് ഇതിനകത്ത് ഇത്രയൊക്കെ ചെറിയ മാത്സുകൾ ഇതിനകത്ത് വരുള്ളൂ ഞാൻ നേരത്തെ തന്നെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചിരുന്നു ചെറിയ ചെറിയ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഇതിനു നേരത്ത് വരുള്ളൂ ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് രണ്ട് നിയമങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ ഗ്യാസ് ലോ വാതക നിയമമാണ് അവഗാഡ്രോസ് ലോ അപ്പോ എന്താണ് അവഗേട്രോ നിയമം അവഗേട്രോസ് ലോ എന്നുള്ളത് നമുക്ക് നോക്കാം മൂന്നാമതായി നമ്മൾ പഠിക്കുന്നത് അവഗേട്രോസ് ലോ അഥവാ നിയമം ഓക്കെ ലോ ഏതാണ് അവഗാഡ്രോസ് അവഗാഡ്രോസ് ലോ അഥവാ അവഗാഡ്രോ നിയമം ആരായിരിക്കും പിന്നെ ഈ നിയമം പ്രസ്താവിച്ചത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചത് ആരായിരിക്കും വെരി സിമ്പിൾ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് അവഗേഡ്രോ ഓക്കെ അല്ലെ അവഗേഡ്രോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ നിയമം പ്രസ്താവിച്ചത് ഈ രണ്ടാമത്തെ പോയിന്റ് ഇത് ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ് വിയും പിന്നെ എന്നും കാരണം നേരത്തെ രണ്ടാളുകളെ കുറിച്ച് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് ഉറപ്പാണ് എന്നും എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓക്കെ ഇപ്പൊ വി യും എന്നും അതിന് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് അവർ തമ്മിലെ ബന്ധം എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം ബലൂണ് ബലൂണിനെയാണ് എക്സാമ്പിൾ ഇവിടത്തെ ഞാൻ ഒരു ബലൂൺ ഊതി വീർപ്പിക്കുകയാണ് ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ ബലൂൺ വലുതാകും എന്താ കാര്യം ബലൂണിനകത്തേക്ക് വായു നമ്മൾ ഊതി കയറ്റുന്നത് കൊണ്ട് വായു ഇങ്ങനെ നിറയാണ് വായു നിറയുക എന്ന് പറഞ്ഞാൽ വായുവിന്റെ തന്മാത്രകൾ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഈ ബലൂണിൽ ഇങ്ങനെ ഊതുമ്പോ ഇത് തന്മാത്രകൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക അല്ലെ ഇത് ഇങ്ങനെ ഊതി ഊതി ഇങ്ങനെ ഊറെ വലുതായി വലുതെ വലുതെ വരും അല്ലേ അപ്പൊ നോക്കിയേ തന്മാത്രകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വ്യാപ്തം ഇങ്ങനെ കൂടും തന്മാത്ര എണ്ണം കൂടുമ്പോ വ്യാപ്തം കൂടും n കൂടുമ്പോ വോളിയം കൂടും n നമ്പർ ഓഫ് മോളിക്യൂൾ ഇൻക്രീസസ് വോളിയം ആൾസോ ഇൻക്രീസസ് ഒരാൾ കൂടുമ്പോ മറ്റാളും കൂടുക അപ്പോൾ ഇവര് തമ്മിൽ എങ്ങനെയാണ് നേർ അനുപാതത്തിലാണ് അതിനെ ശല്യം ചെയ്യാൻ അതിന്റെ അടിയിൽ കൂടെ പ്രഷർ അഥവാ മർദ്ദമോ ടെമ്പറേച്ചർ അഥവാ താപനിലയോ വരാൻ പാടില്ല അതുകൊണ്ട് പിയും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും സ്ഥിരമായിരിക്കും അപ്പൊ ചിലർക്കൊന്ന് സംശയം ഉണ്ടാവും നേരത്തെ നമ്മൾ എൻ എന്താ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാതിരുന്നത് നേരത്തെ ടി കോൺസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട് പി കോൺസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് എൻ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതിയിട്ടില്ല എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാവും എന്താ എഴുതാതിരുന്നത് നമ്മൾ നിശ്ചിത മാസ് നിശ്ചിത മാസ് ഡെഫിനിറ്റ് മാസ് എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് െ അപ്പൊ ഇവിടെ അങ്ങനെ നിശ്ചിത മാസ് എന്നിവിടെ പറയില്ല ഡെഫിനിറ്റ് മാസ് എന്നുള്ള ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കില്ല കാരണം ഡെഫിനിറ്റ് മാസ് അല്ല എന്താ കാരണം മോളിക്യൂൾസിന്റെ എണ്ണം അതറിയാത്തവർ എഴുതി വെക്കണം എൻ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം തന്മാത്രകളുടെ എണ്ണം ഓക്കെ അല്ലെ ഇനി ശ്രദ്ധിച്ചോളൂ ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന നോക്കിക്കോളൂ മീഡിയ കുട്ടികൾ ശ്രദ്ധിക്കാപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ രണ്ടാള് സ്ഥിര താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത മാസ് അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരിക്കലും പറയാൻ പാടില്ല മാസ് എന്നുള്ളതിന് വാക്ക് അവിടെ ഉപയോഗിക്കാനായി പാടില്ല അപ്പൊ പിന്നെ എങ്ങനെ പറയാ നോക്കിക്കോളൂ താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തവും മാത്രം മതി വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും നേർ അനുപാതത്തിലായിരിക്കും താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തവും അതിലെ തന്മാത്രകളുടെ എണ്ണവും നേർ അനുപാതത്തിലായിരിക്കും വീഡിയോ വീണ്ടും റിവൈൻഡ് ഡെഫിനിഷൻ കൃത്യമായിട്ട് കേൾക്കുക അതിന്റെ ഡെഫിനിഷൻ നിർവചനം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതിയെടുക്കുക ചിലരൊക്കെ ഇവിടെ ഡെഫിനേഷൻ എഴുതി വെക്കിയിട്ടുണ്ടാവും എഴുതുന്ന ചേച്ചി കുഴപ്പമൊന്നുമില്ല അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതണം ഞാൻ എഴുതിയിട്ടില്ല അവിടെ അത് ഇത് മാത്രം എഴുതിയാ പോരാ ഓക്കെ ഇംഗ്ലീഷ് കൂടുതലും ശ്രദ്ധിക്കുക അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് ഗ്യാസ് ഓഫ് ഓഫ് മാസ് എന്ന് പറയാൻ പാടില്ല ഗ്യാസ് ഈസ് ഡയറക്ട്ി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് ഗ്യാസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്നിങ് ഇൻ ഇറ്റ് എന്നൊക്കെ പറയാം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഇറ്റ് അത്ര മതി ഓക്കെ നോക്കിക്കോളൂ എങ്ങനെയാ ഒന്നുകൂടെ പറയാം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോൾയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഇറ്റ് ഒരു സിമ്പിൾ ഡെഫിനേഷൻ ഇനി നോക്കിക്കോളൂ ഇതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ എക്സാമ്പിൾ പറയുന്നുള്ളൂ നിങ്ങൾ എഴുതിയെടുക്കുക ബലൂൺ ഊതി വീർപ്പിക്കുന്നത് ഓഫ് ബലൂൺ അതിനെ ബ്ലോ ഊതി വീർപ്പിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കുക ബ്ലോയിങ് ഓഫ് ബലൂൺ ബലൂൺ ഊതി വീർപ്പിക്കുന്നത് വിർപ്പിക്കുന്നത് ബലൂൺ ഊതി വീർപ്പിക്കുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു എന്നിട്ട് ചോദിക്കുകയാണ് വിച്ച് ലോ ഇസ് റിലേറ്റഡ് ടു ദിസ് ബ്ലോയിങ് ഓഫ് ബലൂൺ ഈ ബലൂൺ ഊതി വിർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് നിയമമാണ് ഉള്ളത് അല്ലെങ്കിൽ പ്രസ്താവിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് നിയമം നിയമം ലോ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ദാറ്റ് ആ പ്രസ്താവിക്കുക എന്ന് ചോദിച്ചാൽ യു വെരി സിംപ്ലി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വോളിയം ഓഫ് ഓഫ് എ ഗ്യാസ് ടു നമ്പർ മോളിക്യൂൾസ് ഇൻ ഇറ്റ് താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും അതിലെ തന്മാത്രകളുടെ എണ്ണവും നേർ അനുപാതത്തിലായിരിക്കും ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക ഇനി നോക്കിക്കോളൂ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ആണ് പ്രോബ്ലമാണ് ഇവിടുന്ന് റയറായിട്ട് പ്രോബ്ലംസ് ചോദിക്കലുള്ളൂ കാരണം നമ്മൾ റിലേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഭാഗത്ത് വരേണ്ട ആണ് ഞാൻ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതുകയാണ് ശ്രദ്ധിച്ചോളൂ വി യും എന്നുമാണ് നേരത്തെ നമ്മൾ വിയും ടിയും പറഞ്ഞ അതേപോലെ തന്നെ വി ബൈ എൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അഥവാ സ്ഥിരാങ്കം എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്കിവിടെ കിട്ടുക അല്ലെ എൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഒരു സിമ്പിൾ ഇനി പ്രോബ്ലം ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം നോക്കി ഒരു ബോക്സ് വരച്ചിട്ടുണ്ട് ആ ബോക്സിനകത്ത് ഞാൻ ആ ബോക്സിനകത്ത് ഞാൻ വി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ കൊടുക്കുന്നുണ്ട് വി ബൈ എൻ ആണ് കോൺസ്റ്റന്റ് നമുക്കറിയാം ഞാൻ വി കൊടുക്കുന്നു എത്രയാണ് ഇരുന്നൂറ് ലിറ്റർ ഫോർ എക്സാമ്പിൾ ഇരുന്നൂറ് ലിറ്റർ എന്ന് കൊടുക്കുന്നു എണ് ഞാൻ കൊടുക്കുന്നു എൻ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വൺ ടു അങ്ങനെ ആ നമ്പർ കൊടുക്കാം എൻ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നുള്ളത് നിങ്ങൾ ഇതിനെ തുടർച്ചയായിട്ട് പഠിക്കും അപ്പൊ നിങ്ങൾ തൽക്കാലം അതിന് ഇത്ര വട്ടം ഇത്ര എണ്ണെന്നുള്ള രൂപത്തിൽ എൻ് കൊടുക്കാം എൻ്റെ വളരെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ് രണ്ട് കൊടുത്തു ഓക്കെ ഇനി നോക്ക് നോക്ക് ശ്രദ്ധിക്കുക അടുത്തതാണ് ഇവിടെ ഡാഷ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നാല് എന്നിട്ടിട്ടുണ്ട് ഓക്കെ അടുത്തത് ഞാൻ ഇവിടെ ഡാഷ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ എട്ട് എന്നിട്ടിട്ടുണ്ട് സോറി ഇവിടെ ഞാൻ എണ്ണൂറ് എന്നിട്ടു ഇവിടെ ഞാൻ ഡാഷ് എന്നിട്ടിട്ടുണ്ട് യു ഹാവ് ടു ഫൈൻഡ് ദിസ് കാരണം രണ്ടും വേറെ വേറെ കാണാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി നോക്കിക്കോളൂ ഇത് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇരുന്നൂറ് ബൈ രണ്ട് എന്നാണ് വരിക വി ബൈ എൻ ആണ് ഇരുന്നൂറ് ബൈ രണ്ട് അത്ര പറഞ്ഞ ഇരുന്നൂറ് ബൈ രണ്ട് നൂറ് നൂറാണ് കോൺസ്റ്റന്റ് യൂണിറ്റ് ഒന്നും ഒന്നുമില്ല ഇവഴി നൂറ് വരണം ഇവടി നൂറ് വരണം ഇനി നോക്കിക്കോളൂ എത്ര ബൈ നാലാണ് നൂറ് കിട്ടുക എത്ര ാണ് നൂറ് കിട്ട സിമ്പിൾ ആയിട്ട് ഞാൻ നോക്കാം എക്സും വൈകും കൊടുക്കട്ടെ മാത്സ് അറിയാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോളൂ ഇത് ബൈ ഇത് നൂറ് കിട്ടണം കാരണം ഇത് ബൈ ഇതാണല്ലോ നൂറ് അപ്പൊ ഇത് ബൈ ഇത് നൂറ് കിട്ടണ്ടേ ഇത് എന്ന് പറയുന്നത് ഏതാണ് എക്സ് എന്താ ഒരു ഇതല്ലേ എക്സ് ബൈ നാല് ഈക്വൽ ടു നൂറ് എക്സ് ഈക്വൾ ടു നാലിന് അങ്ങോട്ട് കൊണ്ടുപോയാ നൂറ് ഇൻറ്റു നാല് ഈക്വൾ ടു നാന്നൂറ് കിട്ടി അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി നാന്നൂറ് ലിറ്റർ ഓക്കെ ലിറ്റർ നോക്കിക്കോളൂ അടുത്ത നോക്കിക്കോളൂ എണ്ണൂറ് ബൈ ഇത് ഈക്വൾ ടു നൂറ് അങ്ങനെ കിട്ടണം അല്ലെ ഇത് ബൈ ഇത് വി ബൈ എന്നെ വരേണ്ടത് എണ്ണൂറ് ബൈ വൈ ഈക്വൾ ടു നൂറ് വൈനങ്ങോട്ടേക്ക് കൊണ്ടുപോവാ അപ്പൊ ഇൻ വൈ ആകും അപ്പൊ വൈ പറഞ്ഞു പോയിട്ടാ നൂറിനെ ഓർന്നു ഒഴിവാക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പൊ ബൈ നൂതാവും അപ്പൊ എന്താ അവസാനം വരിക എണ്ണൂറ് ബൈ നൂറ് ഈക്വൽ ടു ബൈ നൂറ് എത്രയാണ് എട്ട് എത്ര വരിക വളരെ സിമ്പിൾ ഈ എട്ട് കിട്ടി ഓക്കെ വളരെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾക്ക് ഉത്തരമെല്ലാം കിട്ടി ഇവിടെ എന്ന് ഇവിടെ ബിന്ന് കൊടുത്തിട്ടുണ്ടാവും എയും ബിയും എന്താന്നുള്ളതായിരിക്കും ചോദ്യം എ നാനൂറ് ലിറ്റർ ബി എട്ട് ഓക്കെ അവിടെ ഇപ്പൊ തൽക്കാലം ഒന്നും എഴുതണ്ട എൻ ആണ് അതുകൊണ്ട് അവിടെ ഒന്നും എഴുതാനില്ല ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിൻ എന്ന് എഴുതി എഴുതേണ്ടി വന്നേനെ വോളിയം ആണെങ്കിൽ ലിറ്റർ എന്ന് എഴുതേണ്ടി വരും അതുപോലെ തന്നെ പ്രഷർ ആണെങ്കിൽ മർദ്ദമാണെങ്കിൽ എ ടി എം എന്ന് എഴുതേണ്ടി വരും യൂണിറ്റ് മറക്കരുത് അപ്പൊ ഇത്രയുമാണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ പാഠഭാഗത്തിൽ ഈ ഒരു പാഠഭാഗത്തിൽ ഗ്യാസ് ലോസ് വാതക നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓർത്തുവെക്കുക ഇത്രയും സിമ്പിൾ ആണ് എന്തൊക്കെയാണ് മൂന്ന് നിയമത്തിൽ നമുക്ക് പഠിക്കാനുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആരാണ് കണ്ടെത്തിയത് രണ്ട് ആ നിയമത്തിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അതിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനത്തെ മൂന്ന് ബോക്സിലാക്കി വെച്ചിട്ടുള്ള സമവാക്യം മൂന്ന് പിന്നെ അതിൻ്റെ നിർവചനം ഡെഫിനിഷൻ ഇത് നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കും അത് നിർവചനം മൂന്ന് കാര്യങ്ങൾ നാല് എക്സാമ്പിൾ അതുമായി ബന്ധപ്പെട്ടുള്ള എപ്പോഴും ചോദിക്കുന്ന എക്സാമ്പിൾ അഞ്ച് അതുമായി ഇത് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോബ്ലം ഈ അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക ഈ അഞ്ചനത്തിന് അപ്പുറത്തേക്ക് ഒന്നും സാധാരണഗതിയിൽ ചോദിക്കാറില്ല ഓക്കെ അല്ലേ ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് ഒരു എളുപ്പമായി ഒരു ട്രിക്ക് ചെറിയൊരു ട്രിക്ക് കൂടെ തരാം ട്രിക്ക് നല്ല ഒരു ചെറിയൊരു ഐഡിയ കൂടെ പറഞ്ഞുതരാം ചിലർക്കൊക്കെ സംശയം ഉണ്ടാകും ഇത് ആരാണ് സ്ഥിരാംഗം ആരാണ് സ്ഥിരാംഗം അവഗേട്രോ നിയമത്തിന് എന്ന് എന്നുള്ള അത് ആലോചിച്ചാൽ തന്നെ പെട്ടെന്ന് കിട്ടും കാരണം ഇനി തുടർച്ചയായിട്ട് നമ്മൾ അവഗേട്രോനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ അവഗേട്രോ നിയമം നമുക്ക് ആർക്കും തെറ്റൂല പക്ഷെ ബോയിൽ നിയമവും നിയമവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാറുണ്ട് അത് പോകാതിരിക്കാൻ ആലോചിച്ചു വെക്കേണ്ടത് ആരാണ് സ്ഥിരാംഗം എന്ന് അറിഞ്ഞാൽ പിന്നെ ഉറപ്പില്ല വി മറ്റേ ആളും തമ്മിൽ എന്നെ ഒഴിവാക്കി തൽക്കാൻ എന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട പി സ്ഥിരമാണെങ്കിൽ വി യും ടിയും തമ്മിലുള്ള ബന്ധമായിരിക്കും ടി സ്ഥിരമാണെങ്കിൽ വി യും പിയും തമ്മിലുള്ള ബന്ധമായിരിക്കും അപ്പൊ ആരാ സ്ഥിരം എന്ന് അറിഞ്ഞാൽ മതി വളരെ ആയിട്ട് പറയാം ബോയിൽ നിയമം ഉച്ചാരണ പ്രകാരം ബോയിൽ എന്ന് പറഞ്ഞാൽ തളക്കുക നിങ്ങൾക്ക് ശരിക്കും ഉള്ളതല്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം ബോയിൽ എന്ന് പറഞ്ഞാൽ തിളക്ക അല്ല വെള്ളം തിളപ്പിക്കുക വെള്ളം ബോയിൽ ദ പറയാം തിളക്ക ശരിക്ക സ്പെല്ലിങ് തിളക്ക തിളക്ക എന്ന് ചൂട് ടി ടി അപ്പൊ ബോയിൽ നിയമത്തിൽ ടി ആണ് സ്ഥിരാങ്കം ബോയിൽ നിയമത്തിൽ ടി ആണ് സ്ഥിരാങ്കം കിട്ടില്ലേ പിന്നെ സംശയമൊന്നുമില്ല വിയും പിയും തമ്മിലുള്ള ബന്ധമാണ് പി ഇങ്ങനെ കൂടുമ്പോൾ വി ഇങ്ങനെ കുറയും തമ്മിൽ വിപരീത അനുപാതം ആ മാത്തമാറ്റിക്കൽ റിലേഷൻ സിഡിലൂടെ എഴുതി വെക്കുക അത് നോക്കിയിട്ട് ഡെഫിനിഷൻ കൊടുക്കുക അപ്പൊ ആക്കല് ടി കോൺസ്റ്റന്റ് സീരാംഗം കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും ഓക്കെ അല്ലെ ഇനി മറ്റേത് ചാൾസിയമ്മ പറയേണ്ട ആവശ്യമുണ്ടോ മറ്റോടത്ത് ടീ ആണ് സിരാങ്കിം ഇവിടെ ആരായിരിക്കും സിരാങ്കം കോൺസ്റ്റന്റ് പി ആയിരിക്കും അപ്പൊ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ് വിയും ടിയും തമ്മിലുള്ള ബന്ധമാണ് ഓക്കെ അല്ലെ അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡെഫിനിഷൻ കൊടുക്കുന്നതിന് മുൻപ് ഈ ഒരു സാധനമാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും ഈ റിലേഷൻ നോക്കിയിട്ട് ഇങ്ങനെ പ്രോബ്ലം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പം ഇതിനകത്ത് എന്താ ഉള്ളത് എക്സാമ്പിളോ എക്സ്ട്രാ പഠിക്കേണ്ടത് വേറെ ഒന്നും എക്സ്ട്രാ പഠിക്കാനില്ല അപ്പം അത്രയും സിമ്പിളാണ് ഇതാണ് ഇമ്പോർട്ടൻറ്റ് പേര് പഠിക്കാൻ പണിയൊന്നുമില്ല കാരണം ആ നിയമത്തിന്റെ ആ പേര് തന്നെ ഉണ്ട് ആളെ പേര് ഓക്കെ അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻ്റ് ഈ ഒരു സാധനമാണ് ഇമ്പോർട്ടൻറ്റ് അതിൽ നിന്നാണ് എല്ലാം വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഗ്യാസ് ലോ സ്വാതക നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ പാട്ടിൽ നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ആറ്റോമിക് മാസ് ഗ്രാമാറ്റോമിക് മാസ് മോളിക്കുലർ മാസ് തുടങ്ങിയ എല്ലാ ടോപ്പിക്സും നമ്മൾ ചർച്ച ചെയ്യും നമ്മൾ പ്രോബ്ലംസ് നമ്മൾ ഇതിലേക്ക് കടന്നിട്ടില്ല കൂടുതൽ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ആ ഭാഗത്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്യാം സോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ